നമസ്കാരം പ്രസന്നനാണ് ചില ആളുകൾ കരുതും ഇവനിന്ന് സ്ഥിരം പരിപാടിയാക്കി വന്നു സ്ഥിരം പരിപാടിയാക്കിയതല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് ഒരു ഒരഞ്ചു മിനിറ്റ് മുഴുവൻ ആളുകളും നിർബന്ധപൂർവ്വം കേൾക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ ദിവസം എനിക്ക് വാട്സ്ആപ്പിൽ ഒരു മെസ്സേജ് വന്നു എന്റെ സുഹൃത്ത് അർജുനാണ് അയച്ചത് അപ്പോൾ അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതായത് ആ കണ്ണൂർ കൊറ്റാളിയുള്ള ശ്രീഷ്മ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ മെസ്സേജാണ് അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ കൊറ്റാളിയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി അപ്പോൾ പാപ്പേശ്വരി സ്കൂളിൽ മുമ്പ് പഠിച്ച പ്രജിത്ത് എന്നോട് പറഞ്ഞു എന്താ കാര്യം എന്ന് ചോദിച്ചു കാര്യങ്ങൾ അവനോട് പറഞ്ഞു പ്രജിത്ത് മൊബൈൽ നമ്പർ എനിക്ക് സംഘടിപ്പിച്ചു ഞാൻ മൊബൈൽ നമ്പറിൽ ശ്രീഷ്മയെ വിളിച്ചു ശ്രീഷ്മയെ വിളിച്ചപ്പോൾ ശ്രീഷ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ അച്ഛൻ അമ്മ ഉപേക്ഷിച്ച് പോയതാണ് അമ്മക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല രണ്ട് രണ്ടേട്ടന്മാരുണ്ട് ഒരാളിങ്ങനെ ആക്സിഡന്റ് പറ്റി കിടക്കാണ് മറ്റേ ആള് ചെറിയ വരുമാനം കൊണ്ടാണ് കുടുംബം ഇങ്ങനെ മിന്നിച്ചു പോകുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാനിത് പറയുമ്പോൾ ചില ആള് കരുണ്ട് ഇവനെന്തങ്ങനെ സീരിയസ് ഇല്ലാതെ പറയുന്നു ചിരിച്ചുകൊണ്ട് ഞാനൊരു അഞ്ചെട്ട് മിനിറ്റ് ശ്രീഷ്മയായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വല്ലാത്ത അഭിമാനം തോന്നി കാരണം ഷീ ഈസ് വെരി കോൺഫിഡന്റ് അവൾക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ട് അവൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റിയാൽ ബാക്കി ഒന്നും അവൾക്കൊരു വിഷയമല്ല എന്നുള്ള നല്ല ആത്മവിശ്വാസം ആ കുട്ടിക്കുണ്ട് അതുകൊണ്ട് എങ്ങനെ ആ കുട്ടിയെ സഹായിക്കാം എന്നുള്ളതായിരുന്നു ആലോചന അപ്പോൾ നിയമത്തിന്റെ വഴിയിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി ആദ്യമായി നമ്മുടെ ജെയിംസ് ആഡനെ വിളിച്ചു ജെയിംസ് മാത്യു എം എൽ എ അപ്പൊ ജെയിംസ് ആഡൻ പറഞ്ഞു നമുക്ക് തീർച്ചയായും ചെയ്യാൻ വേണ്ടി പറ്റും ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് കാരണം അവളൊരു സ്റ്റുഡന്റ് ആയതുകൊണ്ട് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും അതിന് നമുക്ക് ഏർപ്പാടാക്കാം സന്തോഷാടനോട് പി സന്തോഷ് ആടൻ ആരോഗ്യവകുപ്പിലെ പേഴ്സണൽ സ്റ്റാഫിനുണ്ട് അപ്പൊ സന്തോഷാടനോട് പറയാൻ വേണ്ടി പറഞ്ഞു സന്തോഷാടനോട് പറഞ്ഞു അപ്പോൾ ആ രീതിയിൽ വളരെ പെട്ടെന്ന് നടക്കും എന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഫറൂഖ് കോളേജിലാണ് കുട്ടി ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് അറിയാൻ വേണ്ടി കോഴിക്കോടുള്ള എസ് എഫ് നേതാക്കന്മാരെ വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് കോളേജ് യൂണിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എളുപ്പത്തിൽ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞു അവിടെയുള്ള പ്രാദേശിക നേതാക്കന്മാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു കൊറ്റാളിയുള്ള അവരും പറഞ്ഞത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് കുറെ ആൾക്കാർ പറഞ്ഞു അതുപോലെ തന്നെ ഒരു സംഘടന അതുപോലെ തന്നെ അരോളിയുള്ള സംഘടന എന്റെ ക്ലബ്ബിലെ എല്ലാവരും വില്ലിംഗ് ആണ് അവരെല്ലാം തയ്യാറാണ് സഹായിക്കാൻ അപ്പൊ അത്രയും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യം ആ കുട്ടിയുടെ കണ്ണിനിപ്പോൾ തിമരമുണ്ട് അപ്പം ആ തിമിരം ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ശേഷം അറുപതിനായിരം രൂപ ചെലവ് വരും ആ രൂപ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ആ കുട്ടിയുടെ അക്കൌണ്ട് നമ്പറിലേക്ക് ഇന്നുമുതൽ എന്റെ കവർ പിക്ചർ ആ കുട്ടിയുടെ അക്കൗണ്ട് നമ്പർ ആണ് അപ്പോൾ അക്കൗണ്ട് നമ്പറിലേക്ക് മുഴുവൻ ആളുകളും ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യുക ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കേണ്ടതില്ല ഒന്നും ആഗ്രഹിക്കരുത് നമ്മുടെ ഒരു സുഹൃത്തിനെ പോലെ ഒരു അനിയത്തി കുട്ടിയെ കുട്ടിയെപ്പോലെ നമ്മളൊരു പോലെ കണ്ട് നമുക്ക് സഹായിക്കാൻ വേണ്ടി പറ്റണം എല്ലാവരും ഇപ്പോൾ പ്രവാസത്തിലുള്ള ആളുകളായാലും സാലറി അയക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇവിടുന്നൊക്കെ ഞാനും എല്ലാവരോടും ചോദിച്ച് കുറച്ച് പൈസയെ വിറിച്ച് അയക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും വളരെ പെട്ടെന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ ശ്രമിച്ചാൽ നമുക്ക് ആ കുട്ടിയെ സഹായിക്കാൻ വേണ്ടി പറ്റും ആ കുട്ടി അവിടെ ഒരു വാർത്ത കണ്ടിണ്ടായിരുന്നു ആ വാർത്തയിൽ കണ്ണൂർ വിഷനോ മറ്റോ ആണ് ആ വാർത്ത കണ്ടപ്പോ ചില ആൾക്കാർ എന്നോട് പറഞ്ഞു പ്രസന്നായിട്ട് അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു എനിക്കും ഇഷ്ടപ്പെട്ടില്ല കാരണം ആ കുട്ടിയുടെ വീടും ആ കുട്ടിയുടെ സാഹചര്യവും സിറ്റുവേഷനും ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വയലന്റ് മ്യൂസിക് ഒക്കെ വെച്ച് എന്തിനാണ് ഇങ്ങനെ സഹതപിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ആ കുട്ടിക്ക് വേണ്ടത് സഹതാവല്ല സഹായമാണ് ആ കുട്ടിക്ക് വേണ്ടത് പ്രാർത്ഥനയല്ല നമ്മുടെ പ്രവർത്തനങ്ങളാണ് അതുകൊണ്ട് സഹതാപത്തിന്റെ ഒരു കാര്യം അവിടെ ഇല്ല നമ്മുടെ ചേർത്ത് നിർത്താം നമ്മുടെ അനിയത്തി കുട്ടിയെ പോലെ ചേർത്ത് നിർത്താം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യാം നമ്മുടെ വീട്ടിനകത്താണ് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഒരു കുട്ടിക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ സഹകരിക്കൂ ഇല്ല നമ്മൾ ചേർത്ത് നിർത്തും ശ്രീഷ്മിയെയും നമുക്ക് ചേർത്ത് നിർത്തണം അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക എല്ലാവരും അക്കൗണ്ടിലേക്ക് പൈസ ഇടുക പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഞാൻ എന്റെ രണ്ടു മൂന്ന് വീഡിയോ അത്യാവശ്യം ആളുകളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അത് പ്രത്യേകിച്ച് ആർക്കെങ്കിലും ഒരു ഗുണമുള്ള കാര്യമൊന്നും അല്ലെങ്കിൽ പോകും അല്ലെങ്കിൽ പോലും ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു കുട്ടിയെ സഹായിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് കാര്യമാണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഷെയർ ചെയ്യുക എല്ലാവരെയും അറിയിക്കുക ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഒരുപാട് ഈ സുഹൃത്തുക്കളൊക്കെ എൻ്റെ ഫ്രണ്ടറേഷനിലുണ്ട് അവരോടും കൂടി അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും ഇവിടുത്തെ കോളേജിലെ മറ്റ് ആ ഫറൂഖ് കോളേജിലെ മാത്രമല്ല മറ്റ് കോളേജുകളിലെ കുട്ടികളൊക്കെ അടിച്ചു പൊളിക്കുന്ന സമയത്ത് ഒരു നേരത്തെ അഞ്ച് പൈസ ഈ കുട്ടിയുടെ അക്കൗണ്ടിൽ ഇടാൻ വേണ്ടി ശ്രമിക്കണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു എല്ലാവരും ശ്രീഷ്മയെ സഹായിക്കാൻ മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു സ്നേഹപൂർവ്വം പ്രസന്നം